ഒരു പിടിയാനയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു സർക്കസ് ഉടമയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കഥ. ഋത്തു എന്ന സർക്കസ് ഉടമയുടെ സ്വന്തമായിരുന്നു ആലീസ് എന്ന പിടിയാന. ഒരിക്കൽ ആനലായത്തിലൂടെ നടന്ന ഋത്തിന്റെ ഭാര്യ എയിലിനെ ഒരാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു. തെറിച്ചു വീണ എയിലിനെ ചവിട്ടാൻ ആ ആന ഓടി അടുത്തെത്തി. അതിനിടയിൽ ആലീസ് എന്ന പിടിയാനയെത്തി അക്രമിയായ ആനയെ ഇടിച്ചു തെറിപ്പിച്ചു. എയിലിനെ താങ്ങിയെടുത്ത് അകലെ എത്തിക്കുകയും ചെയ്തു. സിഡ്നിയിലെ സർക്കസ് പ്രിയങ്കരുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. സിഡ്നിയിലെ പ്രസിദ്ധമായ ഗ്രാൻഡ് പരേഡ് നിരനിരയായി ഒരുക്കി നിർത്തിയ ആനകൾ അതിവേഗം നടന്നടുക്കുകയാണ്. കാണികളിൽ ഒരു കൊച്ചുകൂട്ടി കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി അവൾ ആനകളുടെ അടുത്തേക്ക് ഓടി. കണ്ടുനിന്ന ജനക്കൂട്ടം ഞെട്ടിവിളിച്ചു. നടന്നെടുക്കുന്ന ആനകളുടെ കാൽച്ചുവട്ടിൽ ചതഞ്ഞരയപ്പെടാൻ ഇനി നിമിഷങ്ങൾ മതി. ആലീസ് ഓടി മുന്നിൽ കയറി കുട്ടിയെ തുമ്പിക്കൈയിൽ താങ്ങിയെടുത്തു. ഒരു വളയത്തിനുള്ളിൽ ഭദ്രമായി ഇരുത്തി. അവളുടെ മാതാപിതാക്കൾ ഓടിയെത്തി. അവർ നന്ദിയോടെ ആലീസിനെ നോക്കി. ആലീസ് കുട്ടിയെ അവർക്ക് നൽകി. സിഡ്നിയിലെ ജനങ്ങൾ ഇന്നും ഓർക്കുന്നു ഈ കഥ. ഈ സംഭവം നടക്കുന്നത് 1914. പിന്നെയും ഒരുപാട് കാലം ഒരുപാട് സംഭവങ്ങളുമായി സർക്കസ് കൂടാരത്തിൽ ആലീസ് ജീവിച്ചു പോന്നു. ഒടുവിൽ ആലീസിന് 100 വയസ്സായി. മനുഷ്യരുടെ വിവേകമുള്ള അവളുടെ ജന്മദിനം അത്തരത്തിൽ തന്നെ ആഘോഷിക്കണമെന്ന് സർക്കസ് കമ്പനി തീരുമാനിച്ചു. മെൽബോണിൽ വെച്ചാണ് ആഘോഷിച്ചത്. ഒരു ബർത്ത്ഡേ കേക്ക് അവൾ കഷ്ണങ്ങളായി മുറിച്ച് ഓരോരുത്തർക്കും കൃത്യമായി നൽകി. മെൽബോണിൽ നിന്ന് കമ്പനി കെട്ടുകെട്ടുന്ന സമയത്ത് ഒരു മുത്തശ്ശിയുടെ പങ്കേ ഇപ്പോൾ ആലീസിനുള്ളൂ. സർക്കസ് ഉടമ റിത്ത് ആ മുത്തശ്ശി ആനയെ മൃഗശാലയിൽ വിട്ട് യാത്രയായി. അവൾക്ക് പരിപൂർണ വിശ്രമം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ തെറ്റി. സ്വന്തം കമ്പനിയിലെ സുഹൃത്തുക്കളെ മറന്നവൾക്ക് ജീവിക്കാനാവില്ല എന്നതായിരുന്നു സത്യം. ആഹാരവും വെള്ളവും കഴിക്കാതെ അവൾ വെറുതെ നിന്നു. ഒന്ന് കിടക്കാൻ തന്നെ അവൾ കൂട്ടാക്കിയില്ല. ഉണങ്ങിച്ചുളിഞ്ഞ അവളുടെ നില തന്നെ അപ്പോൾ പരിതാപകരമാണ്. ഇതറിഞ്ഞ് സർക്കസ് ഉടമ റിത്ത് അവളെ വീണ്ടും കമ്പനിയിലെത്തിച്ചു. അവൾ അവിടെ എത്തിയത് ഒരു ട്രക്കിലാണ്. അവൾ വന്നപ്പോൾ തന്നെ അവളുടെ അസുഖങ്ങൾ പോയി. മറ്റാനകൾക്കൊപ്പം അവൾ സന്തോഷത്തോടെ അവിടെ നടന്നു. 1956 ഈസ്റ്റർ കാലം കമ്പനി വീണ്ടും സിഡ്നിയിലെത്തി. സിഡ്നിയിലെത്തും മുമ്പ് തന്നെ ആലീസ് നന്നെ കുഴഞ്ഞിരുന്നു. അവൾക്കൊന്ന് നിവർന്നു നിൽക്കാൻ തന്നെ വയ്യ. സ്ഥിരമായി അവൾ കിടപ്പിലായി. നല്ല മൃഗഡോക്ടർ മുഴുവൻ അവളെ പരിശോധിച്ചു. അവരൊക്കെ ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞു. ഇനി അവൾ എഴുന്നേൽക്കില്ല. വേദന തിന്ന് കഴിയുന്ന അവളെ കൂടുതൽ ദുഃഖിപ്പിക്കാതെ വളരെ വേഗം കൊല്ലുന്നതായിരിക്കും നല്ലതെന്ന് അവർ ഉപദേശിച്ചു. കമ്പനിയുടെ ഉടമ റിത്ത് സ്വന്തം ഭാര്യയ്ക്കൊപ്പം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം അവളെ കൊല്ലാൻ അനുമതി കൊടുത്തു. കണ്ണീരൊലിപ്പിച്ച് ചരിഞ്ഞു കിടക്കുകയാണ് ആലീസ്. അവളുടെ മസ്തകത്തിന് നടുവിലൂടെ ഒരു വെടിയുണ്ട തുളച്ചു കയറി. അങ്ങനെ ആ ആന ജന്മം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആലീസിന്റെ നാട് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നാണ് റിത്ത് കമ്പനി അവളെ വിലക്കി വാങ്ങിയത്. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആനകളിൽ ഒരാനയായിരുന്നു ആലീസ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.